ഹായ് ഈശോയുടെ കുഞ്ഞുമക്കളെ സുഖമായിരിക്കുന്ന എല്ലാവരും ഒരാഴ്ചയായല്ലേ ഇപ്പോൾ സിസ്റ്റനെ കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും സിസ്റ്റനെ പരിചയമായില്ലേ എങ്കിൽ ഒരു സ്തുതി പറഞ്ഞാലോ നമുക്ക് ആഹാ എല്ലാവരും ഒച്ചുതി പറയാൻ തുടങ്ങിയല്ലോ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേൻ ഒച്ചുത്തിൽ ആമേൻ പറഞ്ഞേ സിസ്റ്ററിനെ കേൾക്കത്തില്ലല്ലോ ചെത്തിപ്പറ ആ ആമേൻ എങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം ക്ലാസ് ആഹാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി പിടിച്ച് നിന്നു നല്ല മിടുക്കരാകട്ടോ നമുക്കപ്പോൾ കൈകൾ കൂപ്പി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ ഞങ്ങൾക്ക് നല്ല പപ്പിയേയും മമ്മിയേയും തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എന്നും മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ എങ്കിൽ ഇനി എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കണം കേട്ടോ അടുത്തിരിക്കുന്ന ചേട്ടായോടും ചേച്ചിയോടും കുറുമ്പുകുത്തല്ലേ നല്ല മിടുക്കറായിട്ടിരിക്കണേ ഇനി കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച് തോർക്കുന്നുണ്ടോ ആഹാ പഠിപ്പിച്ചത് കുറേ പേര് ഉത്തരം പറയുന്നുണ്ടല്ലോ റിച്ചൂഡിന് എന്താ ഉത്തരം പറഞ്ഞേ ആഹാ ദൈവമെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നല്ലേ കള്ളാം ഇനി സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു ഹോംവർക്ക് തന്നായിരുന്നുല്ലോ അത് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് ഇട്ട് കൊടുത്തു എന്നു ടീച്ചർ എനിക്ക് എന്നോട് പറഞ്ഞു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു എല്ലാവർക്കും ടീച്ചർ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞോ നിങ്ങളുടെ മാർക്ക് എത്രയാന്ന് ടീച്ചർ മാർക്ക് എത്രയാന്ന് കൈ പൊക്കിക്കേ ആ കുറേ പേരുണ്ടല്ലോ നല്ല മക്കളാ കേട്ടോ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു പാടും പിറ്റത്തെ ആഴ്ച തന്നെ എല്ലാവരും അത് വർക്ക് ചെയ്ത് ടീച്ചറിന് ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് കേട്ടോ അപ്പോൾ ടീച്ചറിൻ്റെ വക ഒരു സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ നിങ്ങളുടെ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നത് ആരാണെന്നാണ് ടീച്ചർ കഴിഞ്ഞ് ആഴ്ച പഠിപ്പിച്ചത് റോസുമോള് പറഞ്ഞേ നമുക്ക് ആരാ മാതാപിതാക്കളെ തന്നെ സിസ്റ്റർ പഠിപ്പിച്ചേ ദൈവമാണല്ലേ മെഡിക്കി അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പയും മമ്മിയുമൊക്കെ എന്തൊക്കെയാണ് നമുക്ക് മേടിച്ച് തരുന്നത് ആഹാ ഉടുപ്പ് മേടിച്ച് തരുന്നുണ്ടല്ലേ പിന്നെയോ ബായിഗ് പിന്നെ കുട പിന്നെ ആഹാ ചെരുപ്പോ പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പപ്പയും മമ്മിയാ മേടിച്ച് തരുന്നതല്ലേ നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് തരുന്നത് ആരാ ആ പപ്പയും മമ്മിയുമല്ലേ അപ്പോൾ പപ്പയും മമ്മിയും മമ്മിയുമൊക്കെ എന്തോരമല്ലേ നമ്മളെ സ്നേഹിക്കുന്നത് പപ്പയും മമ്മിയുമൊക്കെ നമുക്ക് ഇത്രയും മേടിച്ചു തന്നു നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ അതിലേറെ സ്നേഹിക്കുന്നില്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയോ നമുക്ക് ഭക്ഷിക്കാനുള്ളത് പഠിക്കാനുള്ളത് നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് ഇവയെല്ലാം നമുക്ക് മേടിച്ചു തരുന്നു നമ്മുടെ പപ്പയും മമ്മിയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഈ ആകാശം ഭൂമി നമുക്ക് ജീവിക്കാനുള്ള ഈ ഭൂമി നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പപ്പയിലൂടെയും മമ്മിയിലൂടെയും ഒക്കെ നമുക്ക് ആരാ നൽകുന്നത് ഒച്ചത്തി പറഞ്ഞേ ഒന്ന് പൊക്കി ഒച്ചത്തി പറഞ്ഞേ ആരാ നമുക്ക് തരുന്നതെന്ന് ദൈവമാണല്ലേ സിസ്റ്ററി കേൾക്കത്തില്ലല്ലോ ഒച്ചത്തി പറഞ്ഞേ ആഹാ ദൈവമാണല്ലേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തെ ഇഷ്ടമാണോ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ആ ഇഷ്ടമാണല്ലേ ഇഷ്ട ദൈവത്തെ ഇഷ്ടമുള്ളവരൊന്ന് കൈപൊക്കിക്കേ മെടുക്കരെ എല്ലാവരെയും കൈപൊക്കി അല്ലേ അപ്പോൾ ദൈവം നമുക്കിതെല്ലാം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പഠിപ്പിച്ചായിരുന്നല്ലോ അതാരാ പറയുന്നത് ആടാ ജോൺകൂട്ടം പറയാമെന്ന് പറഞ്ഞേ ആ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന് ജോൺകൂട്ടം പറഞ്ഞത് ആണോ അത് ശരിയാണോ അത് ശരിയാ ജോൺ ജോൺകൂട്ടം പറഞ്ഞത് ശരിയാണെന്നുള്ളവരിന്ന് കൈപോക്കിക്കേ ആ അപ്പോൾ എല്ലാവരും പഠിച്ചല്ലേ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്കിതെല്ലാം സൃഷ്ടിച്ചു തന്നതെന്നല്ലേ എങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം നമുക്കിതെല്ലാം സൃഷ്ടിച്ചു തന്നപ്പോൾ നമ്മൾ ദൈവത്തെ നന്ദി പറയണ്ടേ അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പാട്ട് പാടാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലേ ഏ ഈ ദൈവം നമുക്കിതെല്ലാം നൽകിയപ്പോൾ ആ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കണ്ടേ അപ്പോൾ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാനായിട്ട് നമുക്കൊരു പാട്ട് പാടാം നിങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ പാട്ട് നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അറിയാം അപ്പോൾ നിങ്ങൾ വേഗം പഠിക്കണേ കൈ കൂപ്പിക്കേ ഈ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ എങ്ങനെ ഇരിക്കണ്ടേ ആ കൈ കൂപ്പിപ്പിടിക്കണം അല്ലേ എങ്കിൽ കൈ കൂപ്പി പിടിച്ചിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു പാടിയാലോ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകെടാം അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകെടാം അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകെടാം അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേഗാം നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ ഇഷ്ടമായോ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് മുമ്പേ കേട്ടിട്ടുള്ളവരൊന്ന് കൈപോക്കിക്കേ ആഹാ കുറേ പേര് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങളൊന്ന് ചോദിക്കണോ കേട്ടോ പപ്പയോടും മമ്മിയോടും ഒക്കെ ഈ പാട്ട് പാട്ടറിയാവോന്ന് നിങ്ങളുടെ പപ്പയ്ക്കും ഒക്കെ അറിയാം കുറേ പപ്പയും ഒക്കെ ഫോൺ പിടിച്ചപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് പാട്ടറിയാമെന്ന് അപ്പോൾ ഈ പാട്ട് പപ്പയോടും മമ്മിയോടും അറിയാവോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളത് പഠിപ്പിച്ചു തരാൻ പറയണോട്ടോ നമുക്ക് ക്ലാസ് തീരുമ്പോൾ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടി പാടാം അപ്പോൾ പപ്പയും ഒക്കെ വരും അപ്പോൾ എല്ലാവർക്കും കൂടി ചേർന്ന് പാടണം കഴിഞ്ഞ ആഴ്ച ടീച്ചർ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പപ്പയോടൊക്കെ പറഞ്ഞില്ലേ ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന് ഇനി പപ്പയും മമ്മി എന്തൊക്കെയാണ് നമുക്ക് മേടിച്ച് തരുന്നതെന്ന് ഒന്ന് മമ്മിയോട് പറഞ്ഞേ നിങ്ങളുടെ അടുത്ത് മമ്മി ഇരിപ്പില്ലേ മമ്മിയോട് പറഞ്ഞേ പപ്പയും മമ്മി എന്തൊക്കെയാണ് മേടിച്ച് തന്നേക്കുന്നതെന്ന് അഞ്ച് സാധനങ്ങളുടെ പേര് പറയണേ പപ്പയും മമ്മിയും മേടിച്ചതെന്ന് സിസ്റ്ററിനെ ഇവിടെ കേൾക്കണം അതുകൊണ്ട് ഒച്ചത്തി പറയണോട്ടോ ഉടുപ്പ് ആ ചെരുപ്പ് ബായിക് കുടകൾ ഭക്ഷണം ആ കൊള്ളാം എല്ലാം ഉത്തരം പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മേടിച്ചു തന്നാരം നമ്മുടെ പപ്പയും മമ്മിയും മമ്മിയുമല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ പപ്പയേക്കാളും മമ്മിയേക്കാളും ഒക്കെ നമ്മെ സ്നേഹിക്കുന്നത് ദൈവമാണെന്ന് ഈ നമുക്കിനി ഒരു വചനം പഠിച്ചാലോ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനമാണേ പപ്പയോട് ഒന്നും കൂടി പഠിപ്പിച്ച് തരാൻ പറയു കേട്ടോ സിസ്റ്റർ ഇപ്പോൾ പഠിപ്പിക്കാം അടുത്തയാഴ്ച മറന്നു പോകാ പോയാലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വചനം പഠിക്കണം കേട്ടോ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ആരാ മറക്കലാത്തേ ദൈവം ഒച്ചത്തിൽ പറഞ്ഞേ ആരാ മറക്കലാത്ത നമ്മളെ ദൈവം അപ്പോൾ ഒന്ന് ഒച്ചത്തി പറഞ്ഞാലോ സിസ്റ്റർ പറഞ്ഞു തരാം നിങ്ങളത് കേട്ട് ഒന്നും കൂടി ഒച്ചത്തി പറയണേ പെറ്റമ്മ നിന്നെ മറന്നാലും ഒച്ചത്തി പറ സിസ്റ്ററിനെ കേൾക്കത്തില്ലല്ലോ ഒച്ചത്തി പറഞ്ഞേ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പോൾ ഈ വചനം നന്നായിട്ട് ഒന്ന് ഒറ്റ പ്രാവശ്യം കൂടി ഒച്ചത്തി പറഞ്ഞേ എല്ലാവരും ആ നല്ല കുട്ടികളാണ് കേട്ടോ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പോൾ സിസ്റ്റർ ഇനിയൊരു വർക്ക് തരാം നിങ്ങൾ എന്ത് ചെയ്യണം കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ ടീച്ചറിനെ അയച്ചു കൊടുത്താൽ ടീച്ചർ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരും അപ്പോൾ സിസ്റ്റർ അതിൻ്റെ മാർക്ക് ഇട്ട് തരും നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരും കേട്ടോ അപ്പോൾ ഇനി തരാൻ പോകുന്ന വർക്ക് എന്താണെന്നോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ദൈവം എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന് നിങ്ങളെല്ലാവരും ചെറിയ പടം വെട്ടിയിട്ട് നിങ്ങൾ ഒട്ടിച്ചിട്ട് ടീച്ചറിനെ അയച്ചു കൊടുത്തില്ലേ അതുപോലെ ഇപ്രാവശ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് മേടിച്ച് തരുന്ന സാധനങ്ങളില്ലേ കുറേ പേര് നിങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെയാ നമുക്ക് പപ്പയും മമ്മിയും മേടിച്ച് തരുന്നതെന്ന് അങ്ങനെയുള്ള ചെറിയ ചെറിയ പടങ്ങൾ വെട്ടി ബുക്കിലൊട്ടിച്ച് നിങ്ങളുടെ ടീച്ചറിനത് അയച്ചു കൊടുക്കണോട്ടോ നിങ്ങളുടെ ടീച്ചറിന് അത് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടീച്ചറ് സിസ്റ്ററിനത് ഇട്ട് തരും എന്നിട്ട് സിസ്റ്റർ മാർക്കിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടീച്ചർ സമ്മാനം തരും കേട്ടോ എങ്കിൽ നമുക്ക് നന്ദിയുടെ പാട്ട് ഒന്നും കൂടി പാടി കുരിശ് വരച്ച് പാടം അവസാനിപ്പിച്ചാലോ എനിക്ക് ഇഷ്ടമല്ലേ നന്ദിയുടെ പാട്ട് നമുക്ക് കൈ കൊട്ടി പാടണോ കൈകൂപ്പി പിടിച്ചു പാടണോ ആഹാ കൈ കൊട്ടി പാടണോ അല്ലേ ഇനി നമുക്ക് കൈ കൊട്ടി പാടാം കേട്ടോ ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേടാം അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദി നല്ല നല്ല ദൈവമേ 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 നിത്യവും നിത്യവും നന്ദി ദൈവമേ ആ ഇനി എന്താണ് അടുത്തത് ചെയ്യാമെന്ന് സുസ്റ്റർ പറഞ്ഞത് ആഹാ കുരിശു വരയ്ക്കാം എന്നല്ലേ എങ്കിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കുരിശു വരയ്ക്കുമ്പോൾ കൈകൾ കൂപ്പി പിടിക്കണം ആഹാ എല്ലാവർക്കും അറിയാലോ അപ്പോൾ സിസ്റ്റർ പറയണ്ടല്ലോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കുരിശു വരയ്ക്കാവേ സിസ്റ്ററിനെ കേൾക്കണം ഒച്ചത്തി കുരിശ് വരയ്ക്കണം കേട്ടോ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു സ്തുതി തന്നെ ഈ സിസ്റ്ററിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേൻ ഉച്ചത്തിലെ രാമേൻ പറഞ്ഞേ എല്ലാവരും വലത്തെ കൈ ഒന്ന് ഉയർത്തിക്കേ വലത്തേക്കൈ ഉയർത്തി ഉച്ചത്തിലെ രാമേൻ പറഞ്ഞേ ആമേൻ അപ്പോൾ ദൈവം ആർക്കു വേണ്ടി നില സൃഷ്ടിച്ചത് ആ നമുക്ക് വേണ്ടിയിട്ടല്ലേ എങ്കിൽ നമുക്കൊന്ന് സ്തുതി ചെല്ലിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാമല്ലേ ഇഷോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേൻ